ഇതെങ്ങനെ ഇവിടെ എത്തിയത്? നീ നല്ല സന്തോഷത്തിലാണല്ലോ, പക്ഷെ ശരിക്കും സന്തോഷിക്കുന്ന ആള് മുഖം വെറുപ്പിച്ചിരിക്ക. തലയിൽ എന്തോ ഇടുത്തി വീണ പോലെ. ഐ മീൻ, ഇവക്ക് ഇത്രക്ക് സങ്കടമാണോ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി? എടി നീ രക്ഷപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ ലൈഫ് മൊത്തം ഉറപ്പായിട്ട് കരഞ്ഞു തീർക്കേണ്ടി വരുമായിരുന്നു. ഞാൻ ഒരിക്കലും എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, അതായത് ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന്. അത് എന്നടി പ്രീത അറക്കൽ നിന്റെ പരാജയവും നിനക്ക് മനസ്സിലാവുകയില്ല. തെറ്റായ ആൾക്കാരെ ശരിയായി കാണും, പിന്നെ പിശാചിനെ ദൈവമായിട്ടും കാണും. ഐ മീൻ, എത്ര നല്ല ആൾക്കാർ നിന്റെ അടുത്തുള്ളത്, പക്ഷെ അവരൊന്നും മനസ്സിലാക്കുകയില്ല. മോശം ആൾക്കാരെ നല്ലതായിട്ട് കാണും. വാ, ഞാൻ ഇത് ആലോചിക്കുന്നേ, എന്തെന്നാൽ ഇതെല്ലാം എങ്ങനെയെങ്കിലും സത്യമായാൽ എന്റേത് എന്തൊരു മോശം വിധിയാണ്. പിന്നെ ഈ മോശം വിധിയുടെ ആഘാതം ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്റെ അമ്മയായിരിക്കും. ഞങ്ങളെ മിഡിൽ ക്ലാസ് ആൾക്കാരല്ലേ, അമ്മ ഈ വിവാഹത്തിന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, എത്ര സ്വപ്നം കണ്ടതാ. പക്ഷേന്ന് വെച്ചാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം സർ, ലോകത്തിലെ എല്ലാ മനുഷ്യരും സ്വന്തം ജീവിതം സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലർ എഡ്യൂക്കേഷന്റെ പുറകെ പോവും, ചിലർ കരിയറിന്റെയും, ചിലർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം, അതിനായി ഒരു സ്പേസും വിടാൻ അവർ തയ്യാറല്ല. പക്ഷെ ഞങ്ങളെപ്പോലെ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ് ഏറ്റവും വലിയ കാര്യം. കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് മുടങ്ങിക്കഴിഞ്ഞാ ഇനി ഞാൻ എന്ത് പറയണ സാർ? ബാക്കി സാർ, അല്ല ആരെങ്കിലും ഞാൻ പറയുന്നത് കേക്ക് സാർ. സാർ പുറത്തിറങ്ങ, പുറത്തേക്ക് ഇറങ്ങാനാ പറഞ്ഞത്. എനിക്കൊരു കാര്യം പറഞ്ഞു തന്നെ, നീ ഇതാലോചിച്ചു വിഷമിക്കുന്നേ? നിന്റെ കല്യാണം ഇനി ആരോട് നടക്കുമെന്ന്? ഏ പ്രീത, ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ല. പ്രീത, ഐ എം റിയലി സോറി. സി, ഐ ഡോണ്ട് വാണ്ട് ടു ഷൗട്ട് അറ്റ് യു, പക്ഷെ നീ ഒരു സാധാരണ പെണ്ണല്ല, സംതിങ് സ്പെഷ്യൽ ആണ്. ഒരുപാട് ഭാഗ്യമുള്ള ആളാവും നിന്നെ കെട്ടാനായി പോകുന്നത്. ഒരുപാട് പുണ്യം ചെയ്ത ആൾക്കാരായിരിക്കും ആ വീട്ടുകാർ, നീ വിവാഹം കഴിഞ്ഞ് പോകുന്ന വീട്ടിലുള്ള ആൾക്കാർ. പ്രീത, നീ ഏത് വീട്ടിൽ പോയാലും അവിടെ സന്തോഷം മാത്രമേ ഉണ്ടാവൂ, പിന്നെ നിന്റെ പുഞ്ചിരിയിൽ ആ വീട്ടിലെ ഓരോ കോണും പുഞ്ചിരിക്കുമെന്നേ. പ്രീത, നീ അങ്ങനെ ഒരു പെണ്ണാണ്, നിനക്ക് ഏത് സാഹചര്യവും സന്തോഷമാക്കി മാറ്റാൻ കഴിയും. ഇനിയിപ്പോ നിന്റെ വിവാഹം മുടങ്ങിപ്പോയാലും ഒരു കുഴപ്പമില്ല. നീ കണ്ട പെണ്ണെ, ആയിരം ചെറുക്കന്മാരെ ക്യൂല് നിൽക്കുന്നതിന്റെ പിന്നാലെ നിന്നെ കെട്ടണമെന്നും പറഞ്ഞ്. നീയാണെങ്കിൽ ആവശ്യമില്ലാണ്ട് ടെൻഷൻ ആവുകയാണ്. ഐ മീൻ, നീ ഇങ്ങനെ കരയരുത്. ഓക്കെ, ഇനി ഒരു തുള്ളി കണ്ണീര് വന്നാൽ പോലും കിരൺ നമ്പരെ എന്നേക്കോട്ട് നഷ്ടമാവും, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു പെണ്ണല്ല പ്രീത, ഒരുപാട് ക്വാളിറ്റി ഉണ്ട് നിനക്ക്. യു ആർ സ്പെഷ്യൽ. ഇനി നിന്റെ വിവാഹം മുടങ്ങാണെങ്കിൽ പോലും ഒന്നിന് പിന്നാലെ ഒന്നായി ചെറുക്കന്മാർ വന്നുകൊണ്ടേയിരിക്കും, അതും പൂമാലയായിട്ട്. ഞാൻ സത്യമാണ് ഈ പറയുന്നേ, നിന്റെ മനസ്സ് നിറയുമെന്നേ. ഡോക്ടേഴ്സ് ചെറുക്കന്മാർ എല്ലാവരും നിന്നെ നോക്കി നിൽക്കും, എന്നെ കെട്ടു എന്നെ കെട്ടു എന്നും പറഞ്ഞ്. പ്ലീസ് സെലക്ട് മീ പ്രീത, സെലക്ട് മീ. പിന്നെ അതിൽ ചിലരുണ്ടാവും നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാർ. അപ്പൊ ഐ മീൻ, എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ആ പ്രീതിയുടെ കളിയൊക്കെ എന്നെ അവസാനിപ്പിച്ചേനെ. പ്രീതിയെ വിവാഹം ചെയ്തുകൊണ്ട് എന്താ?
തീരുമാനത്തിന് ഒരു വിലയില്ലേ? ഞാൻ അങ്ങനെ ആരെയും കേട്ടാൻ പോകുന്നില്ല. തീരുമാനം പ്രിൻസസ്, അതെന്താണെന്നോ? ആക്ച്വലി പ്രതിക്കെതിരായിട്ട് തെളിവ് കിട്ടി, അല്ലെങ്കിൽ ഞാൻ നിന്നെ എപ്പോഴേ പൊക്കിക്കൊണ്ട് പോയനെ. പിന്നെ നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് പെർമിഷന്റെ ആവശ്യമില്ല. എന്താ? കവിത, ഒന്ന് ഇവിടെ ഒരു വന്നേ. ആ ഇളയമ്മ, കഴിഞ്ഞോ? ആകെ ഒരു ഡാൻസേ ഉള്ളോ ഇവിടെ? ഞങ്ങളുടെ ഇവിടേക്കാണെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഡാൻസ് നടന്നുകൊണ്ടേയിരിക്കും എല്ലാ സന്തോഷ അവസരങ്ങളിലും. ഇവിടെ ഉണ്ട് ഇളയമ്മ. ശരിക്കും ഇനി ഡാൻസ് ചെയ്യാൻ പോകുന്നത് എന്റെ മോൻ രോഹിത് ആണ്. എക്സ്ക്യൂസ് മീ രോഹിത്, ഷർലിൻ, കം ഓൺ. ജസ്മിൻ, ഞാൻ വിളിക്കാം. വരൂ, യു ആർ ബോത്ത് ഹാവ് ടു ഡാൻസ്. കം വിത്ത് മീ. വരൂ ആന്റി. ജസ്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത്. ഇല്ല രോഹിത്, നീ ഒന്നും പറയണ്ട ഇപ്പോ. ലെറ്റ്സ് ഗോ രോഹിത്, പ്ലീസ്. എക്സ്ക്യൂസ് മീ, ഇപ്പൊ നിങ്ങൾ കണ്ടത് എന്റെ ഏട്ടന്റെ ഏടത്തിയുടെയും നല്ലൊരു റൊമാൻറ്റിക് പെർഫോമൻസ് ആണ്. ഇനി നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്റെ മരുമകളാകാൻ പോകുന്ന ഷേളിനും എന്റെ മകൻ രോഹിത്തും. കം ഓൺ ഗൈസ്, ഗിവ് ദം എ ബിഗ് ഹാൻഡ്. I'm really sorry guys, it's a very important call and I have to take it, please excuse me. ഏയ് നോക്ക്, നിന്റെ പേരെന്താ? നീ അവിടെ പോയി ഡാൻസ് ചെയ്യ്. ഇളമേ, എനിക്ക് ഡാൻസ് അറിയില്ല. അയ്യോ, അതിനെന്താ അറിയാവുള്ളത്? അവിടെ പോയി നിളക്ക് ഡാൻസ് ചെയ്താ പോരെ. ചെല്ലു മോനെ, ചെല്ലു. ഓക്കെ മുത്തശ്ശി. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഷെർലിനും ഈ ചെറുക്കനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതെന്താ അങ്ങനെ തോന്നിയേ? ഇതാ നിങ്ങളൊന്ന് നോക്കിയേ, രണ്ടാളും ഡാൻസ് ചെയ്യുന്നത് കണ്ട അങ്ങനെയല്ലേ തോന്നുന്നത്? അതായത് രണ്ടുപേർക്ക് പൂർവ്വജന്മ ബന്ധമുള്ളത് പോലെ. ഇല്ല അനിയത്തി, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. ഇന്നത്തെ കാലത്തെ ജനറേഷൻ വളരെ സ്മാർട്ടാണ്, ആക്ടിംഗ് ആണ്. പാട്ട് കേട്ടാൽ ഉടനെ അങ്ങനെ ഒരു മോഡിലേക്ക് വരും. കണ്ടാ തോന്നും ഒരുപാട് നാളത്തെ ബന്ധമുള്ളവരാണ്. അത് നോക്ക്, ആ പെൺകുട്ടി ഇല്ലേ, എന്തൊരു സുന്ദരിയാണ്. ഇവളെ കണ്ട നമ്പ്യാർ കുടുംബത്തിന്റെ മരുമകളാകാൻ യോഗ്യതയുള്ളവളാ. ഇല്ല അനിയത്തി, അത് നടക്കില്ല. പ്രീതയുടെ വിവാഹം നിശ്ചയിച്ചതാ. ആ ചെറുക്കൻ പ്രീതിയാണ് ഇപ്പൊ ഡാൻസ് കളിച്ച് ലിഷർലിന്റെ കൂടെ അവന്റെ കൂടെ അവളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്. എന്താ ഇതിപ്പോ? അത് ഈ ജോഡികൾ എങ്ങനെയാ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു പോയത്? ഏയ് രോഹിതേട്ടാ,
ചേട്ടൻ എവിടെ പോയതാ? ചേട്ടനായിരുന്നു അവിടെ ഡാൻസ് ചെയ്യേണ്ടിരുന്നത്. ഏയ് സമീർ, ആ മൂന്ന് പേര് എങ്ങോട്ടാ പോയെന്ന് നീ കണ്ടോ? ഇല്ല രോഹിതേട്ടാ, എനിക്കറിയില്ല അവരെങ്ങോട്ടാ പോയതെന്ന്. എനിക്കൊരു കാര്യം മാത്രം അറിയാം, എന്തോ വളരെ വലിയ കാര്യമാണ്, ജീവിതത്തിനും മരണത്തിനിടയിലുള്ള കാര്യമാണ്. ആ അത് നിനക്കെങ്ങനെ അറിയാം? അത് കുറച്ചു നേരം മുമ്പ് ഞാൻ സൃഷ്ടിയായി സംസാരിച്ചിരുന്നോ, അപ്പൊ അവിടെ എന്നോട് പറഞ്ഞതാ. നിനക്കറിയായിരുന്നോ ഞാൻ ഇങ്ങോട്ട് വരുമെന്ന്? അറിയോന്നു. Come on, baby. എന്നെക്കാൾ നന്നായി നിന്നെ വേറെ ആരറിയാനാ? നിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലാക്കിക്കോ, നിന്റെ സ്ലാം ബുക്ക് പോലെ. സ്ലാം ബുക്ക് നമ്മൾ പാർട്ടിക്ക് ശേഷം തുറക്കും. പക്ഷെ മനസ്സ് പറയുന്നുണ്ട് ഈ സ്ലാം ബുക്ക് ഇപ്പൊ തന്നെ തുറന്നെല്ലാം വായിക്കാനായിട്ട്. പക്ഷേ ഇല്ല, കുറെ നേരോട്ട് നമ്മൾ പാർട്ടിക്ക് പോകാൻ നിൽക്കുക ഇവിടെ. അതുകൊണ്ട് എല്ലാവർക്കും സംശയവും നമ്മൾ ഇതൊരിക്കൽ എവിടെ പോയിരുന്നു. ഒരിക്കലും ആർക്കും നമ്മളെ ഒരിക്കലും സംശയം തോന്നില്ല. നിനക്കറിയോ എന്തുകൊണ്ടാന്ന്? എന്തുകൊണ്ടാ? കാരണം മൈ ലവ്, നീ എത്ര ജീനിയസ് ആണ്. ഈ ഇവരൊക്കെ എന്തൊക്കെ വലിയ അടവുകൾ ഉണ്ടാക്കി നിന്നെ കൊടുക്കാൻ. എങ്കിലും നിനക്കറിയാം അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഐക്യു ലെവൽ ബേബി. അവരുടെ ഐക്യു ലെവൽ എന്റെ ഐക്യു ലെവലുമായിട്ട് ഒരിക്കലും മാച്ച് ചെയ്യില്ല. നെവർ. ഇങ്ങനെ പൊട്ടന്മാരാക്കും ഞാൻ അവരെ ഇത്ര എളുപ്പത്തിൽ. നമ്മളെ വിഡ്ഢികളാക്കാൻ അത്ര എളുപ്പമൊന്നും അല്ല. അവർക്കൊരു ഐഡിയ പോലും കാണത്തില്ല അവർക്ക് എത്ര വലിയ ഐഡിയ കിട്ടാൻ പോകുന്നതെന്ന്. അവർക്ക് ഈ ഐഡിയ വരുന്നത് എങ്ങനെയാ? നല്ല മനസ്സുള്ളതുകൊണ്ടല്ലേ? എല്ലാരും പറയുന്നത് വിശ്വസിക്കും. അവർക്ക് നമ്മുടെ പ്ലാനിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല, നമ്മുടെ ഉദ്ദേശത്തെ കുറിച്ച്. ഇത് നമ്മൾ മാത്രമേ അറിയൂ, അതായത് നമ്മൾ അവരുടെ ജീവിതത്തിൽ എന്തുദ്ദേശമായിട്ടാ വന്നതെന്ന്. ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവരുടെ ഉദ്ദേശം എന്താണെന്നാണ്. നമ്മളിൽ നിന്ന് അവർക്ക് എന്താ വേണ്ടതെന്ന്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന്. അതായത് ഇനി ശരിക്കും പൃഥ്വിയുടെ ഷെല്ലിന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെല്ലിൻ രോഹിതേട്ടനുമായും പൃഥ്വിയുടെ എന്നെയും എന്തിനു നിശ്ചയം കഴിച്ചു? വാ പ്രീത അറക്കൽ, ഐ മീൻ നീ ആദ്യമായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നേ. അതായത് അവരുടെ ബന്ധം നമ്മളിൽ നിന്ന് എന്തിനു മറച്ചു എന്ന്. ആരാരോട് എന്ത് മറച്ചു എന്ന്? നമ്മൾ ഇത്ര സമർത്ഥമായിട്ടാ മറച്ചു വെച്ചത് ആർക്കും ഒരിക്കലും മനസ്സിലാവില്ല അല്ലേ? മഹേഷങ്കൾ, അങ്കിളിന് എന്തെങ്കിലും വേണോ? അത് തണുത്ത വെള്ളം തരൂ. അത് ശരി, ഞാൻ ഈ ഗ്ലാസുകൾ കൊണ്ടുപോയിക്കാൻ വന്നതാ. പുറത്തിരുന്ന പൊട്ടിപ്പോവില്ലേ? അപ്പോ പൃഥ്വിയേട്ടൻ ഇവിടെ വെള്ളം കുടിക്കാൻ വന്നു. അതെ, എനിക്ക് ദാഹിച്ചപ്പോൾ ഞാൻ ഇത്തിരി തണുത്ത വെള്ളം കുടിക്കാൻ വന്നതാ. അപ്പോഴാ കണ്ടത് ഷെർലിൻ ഇവിടെ എന്തോ തിരിയുന്നത്. ഞാൻ ചെല്ലട്ടെ. നിനക്ക് വേണോ? ഇതാ. ഓ താങ്ക് യു. ഞാൻ നിങ്ങളോടാ ചോദിച്ചേ ആരെന്ത് മറച്ചു. അത് ഒന്നുമില്ല ഏട്ടാ. യു ഷുവർ? ആ ഷുവർ. ശരി, എവിടെയായിരുന്നു നിങ്ങള്? നിന്നോട് മാത്രമല്ല, കാര്യം എന്താന്ന് നിങ്ങൾ മൂന്നുപേരും കൂടി പറ. കമോൺ സൃഷ്ടി, പ്രീത പറയേ. ടെറസില്. ഒരു മിനിറ്റ് ഞാൻ പറയാം. ആക്ച്വലി ഞാൻ ടെറസിലായിരുന്നു, പിന്നെ ഇവള് സ്റ്റോർ റൂമിലായിരുന്നു. ഇവളാണ് എന്നോട് പറഞ്ഞത് പ്രീതയ്ക്ക് മാർക്കറ്റിൽ പോകണമെന്ന്. അങ്ങനെ മാർക്കറ്റിലേക്ക് പോയി. നിന്റെ ചേട്ടനെ പൊട്ടനാക്കാൻ നിനക്ക് ഇനിയും സമയം വേണ്ടി വരും. എനിക്കറിയായിരുന്നു എവിടെ പോയതാണെങ്കിലും നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ചായിരിക്കും. ഇനി പോയ സ്ഥലം കൂടി അങ്ങ് പറയ. അത് ഞാൻ. എന്താ താനെങ്കിലും എന്നോട് പറയോ ഇതുവരെ എവിടെയായിരുന്നു. ഞാനൊന്നും പറയില്ല, എന്നോടൊന്നും ചോദിക്കണ്ട. കാരണം എനിക്ക് നിങ്ങളോട് കള്ളം പറയാൻ കഴിയില്ല. പക്ഷെ ഐ പ്രോമിസ്, ശരിയായ സമയം വന്നാൽ ഞാൻ നിങ്ങളോട് എല്ലാം സത്യം സത്യമായി തന്നെ പറയും. ആക്ച്വലി ഞങ്ങൾ അവരുടെ വീട്ടില്. നീ ഒന്നും പറയണ്ട സൃഷ്ടി, പ്രീത പറഞ്ഞല്ലോ ശരിയായ സമയം വരുമ്പോ എല്ലാം പറയൂന്ന്. അതുവരെ ഞാൻ കാത്തിരുന്നോളാം.
ഓക്കേ. ഇനി എങ്ങോട്ടാ പാർട്ടി? എന്നെ എന്തിനാ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്? അയ്യോ, വീട്ടിലെല്ലാരും ഉള്ളത് ആരെങ്കിലും എന്നെ നിന്നെ ഒരുമിച്ച് കണ്ടാ പിന്നെ കണ്ടാൽ കഥ കഴിഞ്ഞത് തന്നെ. ബേബി, എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. ഐ ഡോണ്ട് നോ, എന്തോ പ്രോബ്ലം ഉണ്ട്. അയ്യോ, നേരെ ചോ പറ, ഇപ്പൊ എന്താ പ്രശ്നം? എന്ത് പ്രോബ്ലം ആണ്? എനിക്ക് തല കറങ്ങുന്നു. അപ്പൊ നീ എന്താ ആഗ്രഹിക്കുന്നത്? ഞാൻ നിങ്ങനെ കയ്യിൽ കോരിയെടുത്ത് എല്ലാരെയും മുന്നിൽ കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം.